നമസ്കാരം ചെസ് ബാറ്റൽ മലയാളത്തിലേക്ക് സ്വാഗതം ഓൺലൈനായി ചെസ് കളിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ല സൈറ്റുകളിൽ ഒന്നായ ലീ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് എല്ലാവർക്കും ഒരു സൈറ്റ് തന്നെയാണ് എന്നാലും ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ പുതുതായിട്ട് ചെസ്സിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഇതുവരെയും ചെസ് ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടില്ലാത്ത ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് അവരെ നമ്മുടെ അടുത്ത ടൂർണമെന്റിൽ പങ്കെടുപ്പിക്കുകയോ എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ആദ്യം നമുക്ക് എങ്ങനെയാണ് ഈ സൈറ്റിലേക്ക് എത്തുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഗൂഗിളിൽ ലിറ്റ് ചെസ് എന്ന് സെർച്ച് ചെയ്താൽ മതി സ്പെല്ലിംഗ് എൽ ഐ കഴിഞ്ഞിട്ട് ചെസ് സി എച്ച് ഇ എസ് എസ് ഇതിപ്പോൾ ലിച്ചസ് എന്നോ ലീ ചെസ് എന്നോ അല്ലെങ്കിൽ ലൈറ്റ് ചെസ് എന്നോ എങ്ങനെയുണ്ടെങ്കിൽ വായിക്കാം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് അതിൽ ആദ്യം കാണുന്ന ലിച്ചസ് ഡോട്ട് ഓർജി എന്നത് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ നേരെ ലിച്ചസിന്റെ സൈറ്റിലേക്ക് ആയിരിക്കും എത്തുന്നത് മൊബൈൽ വഴിയാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ലിച്ചസ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി അപ്പോഴും ഇതുപോലെയായിരിക്കും കാണിക്കുന്നത് ഇതിൽ നമുക്ക് വേണമെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതെയും ഇഷ്ടമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കളിക്കാം എന്നാൽ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കണമെങ്കിൽ അക്കൗണ്ട് ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതിലെങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം ഇവിടെ സൈഡിൽ വല്ലത് ഭാഗത്ത് മുകളിലായിട്ട് സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇവിടെ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്താൽ മതി പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് യൂസർ നെയിം പാസ്വേഡ് അതുപോലെ ഇമെയിൽ ഐ ഡി ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം നമ്മൾ എന്തിനെ കൊടുത്താലും അത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കണം എവിടെയെങ്കിലും എഴുതി വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഞാനിവിടെ നെയിം ചെസ് ബാറ്റൽസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ മറന്നുപോകാത്ത ഒരു പാസ്വേഡ് കൊടുക്കണം പാസ്വേഡും കൊടുത്തു ഇനി നമ്മുടെ ഇമെയിൽ ഐ ഡി ആണ് കൊടുക്കേണ്ടത് നമ്മളിവിടെ കൊടുക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി തന്നെ കൊടുക്കണം കൊടുക്കുമ്പോൾ തെറ്റിപ്പോ എപ്പോഴെങ്കിലും നമ്മുടെ പാസ്വേഡ് മറന്നു പോകുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എറർ വരികയോ ചെയ്യുമ്പോൾ നമുക്കതിന് റിക്കവർ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്നത് ആ മെയിൽ ഐ ഡി വെച്ചാണ് അതുകൊണ്ട് തെറ്റാതെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യണം ഞാൻ എന്റെ മെയിൽ ഐ ഡി കൊടുത്തു പിന്നെ നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ ലിച്ചസിന്റെ നിബന്ധനകൾ കാണാം അതിൽ പ്രധാനപ്പെട്ട നിബന്ധന ഒരിക്കലും എഞ്ചിന് ഉപയോഗിച്ച് കളിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അതെല്ലാം വളരെ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഓരോ ടിക്ക് കൊടുക്കുക കൊടുക്കാം അതിനുശേഷം ഈ രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഞാൻ രജിസ്റ്റർ കൊടുത്തപ്പോൾ ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട് അത് ഈ ചെസ് ബാറ്റൽസ് എന്നുള്ള പേരിൽ ആരും അക്കൗണ്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് യൂസർ നെയിം നമുക്ക് വേറെ കൊടുക്കേണ്ടി വരും ചെസ് ബറ്റൽസിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി നോക്കാം അവസാനത്ത് എസ് എസ് മാറ്റിയിട്ട് ഇസ്ട്ട് കൊടുത്തു നോക്കാം ഓക്കെ അത് സക്സസ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കൊടുത്ത കാര്യങ്ങളെല്ലാം ഓക്കെയാണ് നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡി കൺഫേം ചെയ്യുന്നതിനായിട്ട് ഒരു കൺഫർമേഷൻ മെയിൽ നമുക്ക് വന്നിട്ടുണ്ടാവും അത് നമ്മുടെ നേരിട്ട് ഇൻബോക്സിലായിരിക്കില്ല ചിലപ്പോൾ ജെങ്കിലോ സ്പാമിലോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഫോൾഡറിലായിരിക്കും കാണിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് നമ്മുടെ മെയിൽ ഒന്നും ചെക്ക് ചെയ്ത് നോക്കാം ഞാനിവിടെ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് നേരിട്ട് ഇൻബോക്സിൽ തന്നെയാണ് വന്നേക്കുന്നത് നമ്മൾ ഇൻബോക്സിൽ നോക്കുമ്പോൾ അവിടെ കിട്ടിയില്ല എങ്കിൽ മറ്റു ഫോൾഡറുകൾ കൂടെ ചെക്ക് ചെയ്താൽ നോക്കിയാൽ മതി സ്പാമിലോ സോഷ്യലോ അവിടെ എവിടെയെങ്കിലും കാണും അത് കണ്ടുപിടിച്ച ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ആ മെയിൽ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നത് നമുക്കൊരു ലിങ്ക് അയച്ചേക്കും നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് കൺഫേം ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ ലിച്ചേഴ്സിലേക്കാണ് വീണ്ടും വന്നത് ഇവിടെ നമ്മുടെ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള മറ്റു ഓപ്ഷനുകൾ നോക്കാം അതുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം നമ്മുടെ രാജ്യം ലൊക്കേഷൻ പേര് ഫിഡേ റൈറ്റിംഗ് മറ്റു ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതി ഇവിടെ ഫിഡേ റൈറ്റിംഗും ബാക്കി ഡീറ്റെയിൽസും ഒന്നും നിർബന്ധമല്ല രാജ്യവും പേരും മാത്രം കൊടുത്താലും മതി ഞാൻ രാജ്യത്തിൽ ഇന്ത്യയും പേരിൽ ചെസ് ബാറ്റിൽസൊന്നും കൊടുത്തു ഇനി സബ്മിറ്റ് കൊടുക്കാം അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട് ചെസ് ബാറ്റിൽസ് ഇന്ത്യ ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് കളിക്കുന്നത് നോക്കാം അതിനായിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ആദ്യം സെറ്റിലേക്ക് വന്നപ്പോൾ കണ്ട അതേ ഭാഗത്താണ് എത്തിക്കുന്നത് ചെറിയൊരു വ്യത്യാസം റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സൈൻ ഇൻ എന്ന് കൊടുത്തിരുന്നിടത്ത് ഇപ്പോൾ നമ്മുടെ യൂസർ നെയിമാണ് കാണിക്കുന്നത് അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഐഡിയിലാണ് ഉള്ളത് എന്നാണ് അർത്ഥം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട് നമുക്ക് ബുള്ളറ്റ് വേണമെങ്കിലോ അല്ലെങ്കിൽ ബ്ലെഡ്സ് ആണെങ്കിലോ റാപ്പിഡ് ആണെങ്കിലും സെലക്ട് ചെയ്യാം ഇതല്ലെങ്കിൽ കസ്റ്റം ചെയ്യാനും ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ എങ്കൂമെന്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ മൂവ് ചെയ്യുമ്പോഴും എത്ര സമയം ആഡായി കിട്ടണമെന്നാണ് നമുക്കത് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാം അങ്ങനെയുള്ള സമയം വേണമെങ്കിൽ നമുക്ക് സീറോ കിട്ടാ മതി സമയം വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയം സെലക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ക്യാഷ് ലോണോ റേറ്റഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളിവിടെ ക്യാഷ് ലോൺ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗെയിമിൽ ജയിച്ചാലും തോറ്റാലും നമ്മുടെ റേറ്റിങ്ങിനൊന്നും വ്യത്യാസം വരില്ല അത് അങ്ങനെ തന്നെ കാണും അല്ല റേറ്റഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജയിക്കുന്നതിനനുസരിച്ച് നമ്മുടെ റേറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയും തോൽക്കുന്നതിനനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്യാ ഗെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതും ഈ കസ്റ്റം ഓപ്ഷൻ സെയിം തന്നെയാണ് അതിന് താഴെയായിട്ട് പ്ലേ ചെയ്യ ഫ്രണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് കളിക്കാനുള്ള ഓപ്ഷനാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം നമ്മൾ വേരിയൻ്റെ എപ്പോഴും സ്റ്റാൻഡേർഡ് തന്നെയാണ് സെലക്ട് ചെയ്യാനുള്ളത് ഒരുപാട് വേരിയന്റ് ഉണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് മതി ടൈം കൺട്രോൾ നമ്മുടെ ഫ്രണ്ട് മറ്റേ യാതൊരു ടൈം കൺട്രോളാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യാം അൺലിമിറ്റഡ് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കറസ്പോണ്ടന്റ് വേണമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തുപോലെ ഇഷ്ടമുള്ള സമയം സെലക്ട് ചെയ്യാം അതിനുശേഷം റേറ്റഡ് വേണോ ക്യാഷിൽ വേണോ എന്നാണ് അതും നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം റേറ്റഡ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റേറ്റിങ്ങിൻ്റെ വ്യത്യാസം വരും ക്യാഷിൽ ആണെങ്കിൽ ഒരു വ്യത്യാസം വരില്ല അതിനുശേഷം സെലക്ട് ചെയ്യാനുള്ളത് വൈറ്റ് വേണോ ബ്ലാക്ക് വേണോ എന്നാണ് അല്ലാതെ ഏതെങ്കിലും മതിയെങ്കിൽ ഈ നടുക്കുള്ളിൽ ക്ലിക്ക് ചെയ്താൽ മതി ഞാനിപ്പോൾ ഏതെങ്കിലും മതി എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മളിവിടെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ഒരു ഗെയിം ക്രിയേറ്റ് ആകും അതിൻ്റെ ലിങ്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഒന്നുകിൽ ഇതിനെ കോപ്പി ചെയ്തിട്ട് അവർക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെയിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ ലിച്ച സൈഡ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ യൂസർ നമ്മൾ മാറിച്ച് സെർച്ച് ചെയ്ത് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് നമുക്കൊരു ഗെയിം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഫ്രണ്ട്സിനോടും അല്ലാതെ കമ്പ്യൂട്ടറിനോടും കളിക്കാനുള്ള ഉണ്ട് ഇവിടെ പ്ലേ വിത്ത് പ്ലേവത്തേത് കമ്പ്യൂട്ടറിനോട് ഓപ്ഷനില് ക്ലിക്ക് ചെയ്താൽ നമ്മൾ സാധാരണ കമ്പ്യൂട്ടറുമായിട്ട് കളിക്കുന്ന പോലെ കമ്പ്യൂട്ടറിനോടും കളിക്കാൻ കഴിയും ഇനി നമുക്ക് ഒരു ടൂർണമെന്റിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് നോക്കാം നമുക്കൊരു പ്രത്യേക ടൂർണമെൻറ്റിലാണ് ജോയിൻ ചെയ്യാനുള്ളതെങ്കിൽ ആ ലിങ്ക് ഉണ്ടാകും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം ജോയിൻ ചെയ്താൽ മതി അല്ലാതെ ഏതെങ്കിലും ടൂർണമെൻറ്റ് മതിയെങ്കിൽ ഇവിടെ പ്ലേ എന്ന ഓപ്ഷൻ നോക്കുമ്പോൾ ഇങ്ങനെ ടൂർണമെൻറ്റ് ഓപ്ഷൻസ് കാണിക്കും മൊബൈൽ വഴിയാണ് നോക്കുന്നതെങ്കിൽ നമ്മളിവിടെ ഓപ്ഷൻസ് എടുക്കുമ്പോൾ തന്നെ പ്ലെയർ ജസ്റ്റ് താഴായിട്ട് ടൂർണമെൻറ്റ്സ് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിവിടെ ഏത് ടൂർണമെൻറ്റാണ് ആവശ്യം അതിൽ ക്ലിക്ക് ചെയ്യാം ഞാനിവിടെ ഒരു അരേന ടൂർണമെൻറ്റ് നോക്കുകയാണ് നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ ഒരുപാട് ടൂർണമെന്റ്സ് കാണിക്കും അതിൽ നമുക്ക് ഏതാണ് താൽപ്പര്യമുള്ളത് അതിൽ ജോയിൻ ചെയ്യാം ഞാനിപ്പോൾ ആദ്യത്തെ തന്നെ ഒരു ബുള്ളറ്റിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഞാനിവിടെ ജോയിൻ ചെയ്യാൻ നോക്കിയപ്പോൾ ഈ ജോയിൻ ബട്ടൺ നമുക്ക് എനേബിൾഡ് അല്ല കാരണം ഈ ടൂർണമെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത് ഗെയിമെങ്കിലും കളിച്ചിട്ടുള്ള പ്ലെയേഴ്സിനെ മാത്രം പങ്കെടുക്കാനായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തത് എന്നാലും നമുക്ക് ഈ ഗെയിമുകൾ കാണാം അതുപോലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ടൂർണമെന്റുകളിൽ വേണമെങ്കിൽ നമുക്ക് പങ്കെടുക്കാം അല്ലാതെ സ്വന്തമായിട്ട് ടൂർണമെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് എ ന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഏത് ടൈപ്പ് ടൂർണമെൻറ്റാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ശേഷം ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ടൂർണമെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി നമ്മുടെ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും കാണില്ല കാരണം നമ്മൾ ഒരു ലിങ്ക് ആദ്യമേ തന്നെ തന്നേക്കും അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ജോയിൻ ചെയ്താൽ മാത്രം മതി ഇവിടെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗെയിമുകളൊക്കെ നമുക്ക് സൈഡിൽ കാണാൻ കഴിയും ഇപ്പോൾ ഇവിടെ ഈ ബോർഡിൻ്റെ കളർ മാറ്റണമെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലുള്ള നമ്മുടെ യൂസർ നെയിമിൽ ക്ലിക്ക് ചെയ്താൽ മതി അതിൽ നിന്നും ബോർഡ് തീമ്പെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതിനുശേഷം അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ബോർഡിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്താൽ മതി ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരാളുടെ യൂസർ നെയിം അറിയാമെങ്കിൽ അവരെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അതിനായിട്ട് ഇവിടെയുള്ള സെർച്ച് ഓപ്ഷൻ ഉപയോഗിക്കാം ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ലോക ചാമ്പ്യൻ മാഗ്നസ് യൂസർ യൂസർനെമ് അറിയാമെങ്കിൽ അവിടെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ പഴയൊരു നെയിം സെലക്ട് ചെയ്തു അപ്പോൾ തന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് അദ്ദേഹം കളിച്ചിട്ടുള്ള ഗെയിമുകളെല്ലാം കാണാം ബുള്ളറ്റിൽ തൊള്ളായിരത്തി അമ്പത്തെട്ട് ഗെയിംസ് കളിച്ചിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തോക്ക് അതെല്ലാം കാണാൻ കഴിയും ഈ ഐ ഡി ഒരു വർഷം മുമ്പ് ആക്റ്റീവായിരുന്നു ആയിരുന്നു ഇപ്പോൾ ആക്റ്റീവല്ല ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ കഴിയും ഇത് സെർച്ച് ഓപ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ കാണിച്ചതന്നേ ഉള്ളൂ ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പ്രധാനമായും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ ടൂർണമെന്റിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ എല്ലാം വളരെ സിമ്പിൾ കാര്യങ്ങളാണ് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം എന്തായാലും എല്ലാവരും അക്കൗണ്ട് എടുക്കുക അതിനുശേഷം എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിച്ചാൽ മതി ചെസ്സിലെ എന്ത് സംശയങ്ങളും പറഞ്ഞു തരാൻ കഴിവുള്ള ഒരുപാട് സീനിയർ പ്ലെയേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അവരുമായിട്ട് കളിക്കാനും ഒരു ടൂർണമെന്റും കളിച്ചിട്ടില്ലാത്തവർക്ക് ട്രയൽ ടൂർണമെന്റ് നടത്താനും എല്ലാത്തിനും അവസരമുണ്ട് പുതുതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു എന്നൊരു കമന്റ് ഇട്ടേക്കുക പുതുതായിട്ട് എത്ര എത്രവേർ ചെയ്തു എന്നറിയാൻ വേണ്ടിയാണ് നമ്മുടെ ടൂർണമെന്റ് ഉടനെ ഉണ്ടാവും എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം